ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കടലക്കറിയുണ്ട്. അപ്പോൾ കാപ്പുപൊടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ അതായത് നമ്മുടെ വീട്ടിൽ ചെറിയൊരു പന്തലൊക്കെ ഇടുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്. ഇങ്ങോട്ട് കുറി കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട്, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുറി കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. പന്തലിട്ട് തീർന്നിട്ടില്ല, അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഊട്ടിയിലൊന്ന് ടൂറ് പോയപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് ഫ്രെയിം ചെയ്ത് ചെയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോസൊക്കെയാണ് ഞങ്ങളുടെ ഫാമിലിയായിട്ടൊക്കെ ഉള്ള ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഫാമിലി ഗ്രൂപ്പാണ്, ഫാമിലി ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടിയാണ് ടൂറ് പോയത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് എടുത്ത ഫോട്ടോസൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങൾ ഫാമിലിയിലുള്ളവരെല്ലാവരും കൂടെ ഒരുമിച്ചെടുത്ത ഫോട്ടോസ്. പിന്നെ ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് അയല മീനാണ് കിട്ടിയത്. പിന്നെ അവർ പന്തലിട്ടിട്ട് അവർ നേരത്തെ പോയി, പിന്നെ ഞങ്ങൾ മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്കുള്ള കറികൾക്ക് അയല അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ കറി വയ്ക്കാനായിട്ട് പകുതി അയല കറി വയ്ക്കാനും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാങ്ങയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അരച്ചുകൂട്ടി കറിയായിട്ട് തന്നെ എടുക്കുകയാണ്. തേങ്ങാക്കറിയായിട്ട് തന്നെ എടുക്കുകയാണ്. മുളക് കറി എപ്പോഴും കൂട്ടാൻ ഇവിടെ പറ്റത്തില്ല, അതുകൊണ്ട് ഒരെണ്ണം തേങ്ങ അരച്ചുള്ള കറിയും കൂടെയാണ്. അപ്പോൾ ഇതേ കറിയൊക്കെ കൂട്ടിയിട്ട് ഉപ്പും എല്ലാം ചേർത്ത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് പാവയ്ക്ക് എരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു. കയ്പ്പുള്ള പാവയ്ക്കായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഉപ്പൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞെന്നാൽ അതിൻ്റെ കയ്പ്പൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാനത് മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടിയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇടാൻ ഞാൻ തിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം കഴിഞ്ഞ് കിട്ടുന്നത് വരെ ഇങ്ങനെയൊക്കെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. കാര്യം എഡിറ്റിങ്ങിനൊന്നും സമയം കിട്ടുന്നില്ല, അതാണ് കാരണം. എഡിറ്റിങ്ങും പിന്നെ വോയിസ് കൊടുക്കാനും അങ്ങനെ കുറേ സമയം എനിക്ക് വേറെ കിട്ടുന്നില്ല. ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ അറിയാമല്ലോ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ പുറത്ത് പോയിട്ട് സാധിക്കാനുള്ള ഓരോ കാര്യങ്ങളില്ലേ. കല്യാണം വിളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നമുക്ക് പുറത്ത് പോയിട്ടുള്ള ഓരോരോ കാര്യങ്ങളില്ലേ. പിന്നെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തതും പിന്നെ ഡിസൈൻ ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പുറത്ത് പോയിട്ടൊക്കെ സാധിക്കും, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള സമയമൊന്നും കിട്ടാതെ വന്നത്. അപ്പോൾ ഇതേ മീൻ ഫ്രൈ ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ തൊട്ട് വടക്കേ വീട്ടിലേ ഞാനിങ്ങനെ റൂമിലിങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ ഈ ഫൗണ്ടേഷത്തിലെ പൂഴി നിറയ്ക്കാനായിട്ട് പൂഴി കൊണ്ടുവന്ന് നിറക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിങ്ങനെ അവർ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഡ്രസ്സ് തേക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത്. പിന്നെ ചായ കുടിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3-3.5 കഴിഞ്ഞിട്ടേ ഉള്ളൂ. മോനിന്ന് വർക്ക് വീട്ടിലിരുന്നതാണ്, ഇന്ന് പോകേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2 ദിവസം വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. 3 ദിവസം ഓഫീസിൽ പോയാൽ മതി. അപ്പോൾ ദേ ഞാൻ ചായ ഇടാൻ പോയാണേ. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയും ഭയങ്കര മോശമാണല്ലേ, എല്ലാ ദിവസവും മഴയും കാര്യങ്ങളൊക്കെയാണ്. അത് കാരണം ഇന്ന് തുണിയൊക്കെ കഴുകി വെച്ചിട്ടാണെങ്കിലും ഒന്ന് വിരിച്ചിടാനൊന്നും പറ്റിയില്ല കേട്ടോ. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂട്ടുകാരുടെ വീഡിയോസൊക്കെ ഞാൻ എല്ലാം കാണാൻ വരാൻ പറ്റിയില്ല കേട്ടോ, ഞാൻ തിരക്കുകൊണ്ടാണ്. എന്നാലും ഞാൻ എൻ്റെ സമയം കിട്ടുന്നത് പോലെ മാക്സിമം ഞാൻ കാണാൻ ശ്രമിക്കും കേട്ടോ. പിന്നെ ചില വീഡിയോസൊന്നും എനിക്ക് കമൻ്റ് ഇടാൻ പറ്റാത്ത ചിലരുടെ വീഡിയോസിലൊന്നും എനിക്ക് കമൻ്റ് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. അത് നിങ്ങൾ ഞാൻ കാണാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കരുത്. വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്തോ
ആ ഒരു ഓപ്ഷൻ വരുന്നില്ല, കമൻ്റ് ഇടാനുള്ള ഒരു ഓപ്ഷൻ മൊബൈലിലേക്ക് ഇത് കിട്ടുന്നില്ല. എന്താന്ന് എനിക്ക്, യൂട്യൂബിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. അങ്ങനെ ചായ ഇട്ടു, പിന്നെ കുടിവെള്ളം വെച്ചിരിക്കുകയാണ്. കുടിവെള്ളം തീർന്നായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ ഒരു കലത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇനി എനിക്ക് ഡ്രസ്സ് തേക്കാനൊക്കെ ഉണ്ട്. ഡബിൾ ഷർട്ടും ഒക്കെ ഒന്ന് തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തേക്കാൻ പോയിരുന്ന സമയത്താണ് ചായ വേണമെന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ അതവിടെ വെച്ചിട്ട് ചായ ഇടാൻ പോകുന്നതാണ്. മോളപ്പുറത്ത് വന്നിട്ട് എന്നോട് എന്തോ ചോദിച്ചാണ് കേട്ടോ, അപ്പൊ ഞാൻ അതിന് മോളോടാ സംസാരിച്ചത്. പിന്നെ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഏത്തപ്പഴം അരിഞ്ഞെടുക്കണേ. ഏത്തപ്പഴം അരിഞ്ഞത് പഞ്ചസാര, അല്പം പഞ്ചസാര ഒന്നിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കൈ കൊണ്ടൊന്നും ഇത് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അരിഞ്ഞിട്ട് ഫോർക്ക് സ്പൂണോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അതെടുത്ത് കഴിക്കാൻ എളുപ്പമായിരിക്കും. കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കഴിക്കാൻ കയ്യിലെടുത്ത് കഴിക്കാനുള്ള സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞ് പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചത്. ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ മോൾക്ക് വലിയ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ, അപ്പം മോൾക്കുള്ള ചായയാണ് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച്, ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡ്രസ്സ് തേക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ റൂമിലേക്ക് പോകുന്ന. അപ്പം കുറേയേറെ ഡ്രസ്സൊക്കെ തേക്കാനുണ്ടായിരുന്നു, ഷർട്ടും ഡബിളും ഒക്കെ ആയിട്ട് ഒരുപാട് തേക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്നിച്ച് തേച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും എളുപ്പമാവുമല്ലോ, അല്ലെങ്കിൽ പിന്നെ അപ്പോഴത്തെ ആവശ്യത്തിന് നമ്മൾ അന്നേരം തേക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം ഒട്ടും കിട്ടത്തില്ല. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ ഇതൊക്കെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും എളുപ്പമാണ്. വീട്ടമ്മമാർക്ക് ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും അല്ലേ. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തേച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് ഇട്ടുകൊണ്ട് പോകാനൊക്കെ എളുപ്പമല്ലേ. ചില സമയത്തൊക്കെ എനിക്ക് സമയമില്ലെങ്കിൽ ഞാൻ ഇവർ പോകാനായിട്ട് റെഡി, ഇപ്പോൾ ഇന്ന ദിവസം ഒരു രാവിലെ എവിടെയെങ്കിലും പോകുന്നെന്ന് പറയുമ്പോൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ അത്യാവശ്യം അടുക്കളയിൽ നിന്ന് ഓടിപ്പോയിട്ടൊക്കെ ആയിരിക്കും ഒരു ഷർട്ട് എടുത്ത് തേച്ചൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ കൂടുതൽ ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ തേച്ച് വയ്ക്കാറുണ്ട്. സമയം കിട്ടാത്ത ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. ഷർട്ടുകൾ പിന്നെയും കുഴപ്പമില്ല. എനിക്ക് ഏറ്റവും പ്രയാസം തോന്നുന്നത് ഡബിൾ മുണ്ട് തേക്കാനാണ്. അതിൻ്റെ പിരിയൊക്കെ ഇങ്ങനെ വെട്ടി കിടക്കും, രണ്ടായിട്ട് മാറിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉടുക്കാൻ നേരത്ത്. അപ്പോൾ നമ്മൾ തേച്ച് നല്ല വടി പോലെ എൻ്റെ പശയൊക്കെ മുക്കിയിട്ടുള്ള ഡബിളൊക്കെ ആണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വടി പോലെ തേച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഷർട്ടെല്ലാം തേച്ച് ഹാംഗറയിലൊക്കെ ഇട്ടിട്ട് ഡബിൾ മുണ്ടും കൂടെ തേച്ച് എടുക്കുന്നുണ്ട്. അതും ഇതുപോലെ മടക്കി നമ്മൾ ഹാംഗറയിൽ ആക്കി അലമാരിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പുറത്തേക്ക് പോകുന്ന സമയത്തൊക്കെ എടുത്ത് പെട്ടെന്ന് ഉടുത്തുണ്ടൊക്കെ പോകാനൊക്കെ പറ്റും. കണ്ടോ, എല്ലാം ഇതുപോലെ തന്നെ മടക്കിയൊക്കെ ഹാംഗറയിലിട്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അച്ഛനും മോനും പുറത്തേക്ക് പോകണമെങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കുന്ന ഡ്രസ്സ് ഇട്ടുണ്ടേ പോകാറുള്ളു കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇത് മോൻ കളരി പഠിക്കാൻ പോകുന്ന ഒരു സ്ഥലത്തെ കാഴ്ചകളാണ്. അതായത് കലവൂര് ലെപ്രസി എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടെ വിജയദശമിക്ക് ആയുധങ്ങളൊക്കെ പൂജ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഒത്തിരി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസും പാട്ടും തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം മോൻ പോയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ വിജയദശമിയുടെ അന്ന് രാവിലെ പുതിയതായിട്ട് കളരി പഠിക്കാൻ ചേർന്ന കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയൊക്കെയാണ്, ഞാൻ അത് സ്കിപ്പ് ആക്കിയതാണ്. വീഡിയോയുടെ ലെങ്ത് കൂടുമല്ല എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഞാൻ ഇതിൽ കയറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഇന്നത്തെ ഈ വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ, ടാറ്റാ.